കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നുവെന്ന ആക്ഷേപം നേരിട്ട ദി കേരള സ്റ്റോറി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതിൻ്റെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണ് ഇത് വലിയ വിവാദമായി മാറിയത് കഴിഞ്ഞ നവംബറിലായിരുന്നു ഇതിൻ്റെ ടീസർ പുറത്തു വന്നത് മെയ് അഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ചിത്രത്തിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി മുപ്പത്തി സ്ത്രീകളെ കാണാതായിട്ടുണ്ടെന്നാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഇത്രയും സ്ത്രീകളെ മതം മാറ്റിയിട്ടുണ്ടെന്നും അവരിൽ ഭൂരിഭാഗവും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളതെന്നുമാണ് ചിത്രം പറയുന്നത് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രം വിവാദമായി മാറിയിരുന്നു അദാ ശർമ്മ അവതരിപ്പിക്കുന്ന മലയാളി നേഴ്സ് കഥാപാത്രം ക്യാമറയ്ക്ക് നേരെ നോക്കി ചില കാര്യങ്ങൾ പറയുന്നതായിരുന്നു ടീസർ താനൊരു മലയാളി നേഴ്സാണെന്നും അഫ്ഗാനിസ്ഥാനിൽ താൻ ഇപ്പോൾ തടവിലാണെന്നും തന്നെ മതം മാറ്റി ഭീകരപ്രവർത്തനത്തിനായി ഉപയോഗിക്കുകയായിരുന്നു എന്നുമൊക്കെയാണ് അദാ ശർമ്മയുടെ കഥാപാത്രം ക്യാമറയിൽ നോക്കി പറയുന്നത് ഇതായിരുന്നു ഈ ചിത്രത്തിന്റെ ടീസർ സുദീപ് തോസേനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നതോടെ കേരളത്തിനെതിരെ വിദ്വേഷപ്രചരണം നടത്തുകയാണെന്ന ആരോപണവുമായി തമിഴ് മാധ്യമ പ്രവർത്തകൻ ബി ആർ അരവിന്ദാക്ഷൻ മുഖ്യമന്ത്രിക്കും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിനും പരാതി നൽകിയിരുന്നു കേരളത്തിൽ നിന്ന് പരാതികളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിനെതിരെ അവാസ്തവ പ്രചരണം നടത്തുകയാണെന്നും ഇത് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിലാണെന്നും ഒക്കെയാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് സിനിമയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ച പരാതിയിൽ പിന്നീട് അദ്ദേഹം ആ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി പോലീസ് മേധാവിക്ക് കൈമാറിയ കേസ് ഹൈടെക് എൻക്വയറി സെൽ പ്രാഥമിക പരിശോധന നടത്തി ഇതേ തുടർന്ന് കേസെടുക്കാൻ പോലീസ് മേധാവി അനിൽകാന്ത് പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാറിനാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാനായിരുന്നു സ്പർജൻകുമാർ പിന്നീട് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ തീവ്രവാദികളുടെ സുരക്ഷിത താവളമായി ചിത്രീകരിച്ചു എന്ന് കേസെടുക്കാനാണ് അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനാണ് കേരള ഡി ജി പി അന്ന് തിരുവനന്തപുരം കമ്മീഷണറോട് ആവശ്യപ്പെട്ടത് കേരളത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഈ സിനിമയെന്നും സിനിമ തന്നെ നിരോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ് താൻ ആ ടീച്ചർ കണ്ടു ഇത് തെറ്റായ വിവരമാണ് കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കേരളത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുന്നതിനായുള്ള ശ്രമമാണ് ഇത് വിദ്വേഷം പരത്തുന്നതാണ് അതിനാൽ തന്നെ ഇത് നിരോധിക്കണം എന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് സാധാരണ സിനിമകൾ നിരോധിക്കുന്നതിന് ഞങ്ങൾ എതിരാണെങ്കിലും ഇത്തരം തെറ്റായ വിവരങ്ങൾ വർഗീയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നതിനാൽ ഈ സിനിമ തന്നെ നിരോധിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി തന്നെ പ്രതികരിച്ചിരുന്നു കാരണം കേരളത്തിനെതിരായുള്ള ഒരു വിദ്വേഷ പ്രചരണമായി തന്നെയാണ് എല്ലാവരും അതിനെ കണ്ടത് ബോളിവുഡ് സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെക്കുറിച്ച് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഉത്തരേന്ത്യയിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളം ഒരു തീവ്രവാദ കേന്ദ്രമാണ് എന്ന മട്ടിലുള്ള പ്രചരണമാണ് അവിടെ പ്രധാനമായും നടന്നു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചരണങ്ങൾ വളരെ സജീവമായി നടക്കുന്നുണ്ട് അടുത്തിടെ ബോളിവുഡിൽ നിന്ന് വന്ന സിനിമകളുടെ ഏകദേശ സ്വഭാവവും നമുക്കറിയാവുന്നതാണ് ഏകദേശം സംഘപരിവാർ അനുകൂല സിനിമകളാണ് ബോളിവുഡിൽ നിന്ന് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തനായ അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇക്കാര്യത്തിൽ ഒരു ആശങ്ക ഉന്നയിക്കുന്നത് പരാതിയും അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്നത് അതേസമയം തെളിവില്ലാതെ ഒന്നും പറയില്ലെന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവായ വിപുൽ അമൃത് ഷാ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ നവംബറിലായിരുന്നു ഈ സംഭവം നാലു വർഷം ഗവേഷണം നടത്തിയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ചിത്രത്തിന് രേഖകളുടെ പിൻബലമുണ്ടെന്നും ഈ ചിത്രം പറയുന്നത് മൂന്ന് മലയാളി പെൺകുട്ടികളുടെ കഥയാണെന്നുമാണ് അന്ന് പറഞ്ഞത് ഒരാൾ അഫ്ഗാനിസ്ഥാനിലാണ് മറ്റൊരാൾ ആത്മഹത്യ ചെയ്തു ഇനിയുള്ള ഒരാൾ ഒളിവിലാണെന്നാണ് അന്ന് സംവിധായകൻ സുധിത്തോസ എന്നും അവകാശപ്പെട്ടത് എന്തായാലും കേരളത്തിനെതിരായുള്ള വിദ്വേഷ പ്രചാരണമായാണ് ഈ സിനിമയുടെ ടീസറിനെ അന്ന് എല്ലാവരും കണ്ടത് ഈ സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു നിഗമനത്തിലായിരുന്നു അന്ന് എല്ലാവരും എത്തിച്ചേർന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരും അങ്ങനെ ഒരു സൂചന തന്നെയാണ് നൽകിയിരുന്നത് എന്തായാലും ഇത് മെയ് അഞ്ചിന് റിലീസ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ വീണ്ടും ഈ വിഷയം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്